ബിഗ് ബോസ് പോലൊരു പരിപാടിയിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അതിശയോക്തി കലർത്തി പറയുന്നത് സ്വാഭാവികമാണ്. ഒരുപക്ഷെ ഒരു ഡ്രമാറ്റിക് ഇഫക്റ്റിനോ നല്ല കോണ്ടൻ്റ് ആകാനോ അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനോ ഒക്കെ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ മിഥുന് പറ്റിയത് മിഥുൻ ഒരു പച്ചക്കള്ളം പറയുകയും ആ പച്ചക്കള്ളം മോഹൻലാൽ ഉൾപ്പെടെയുള്ള നമുക്ക് ഏറ്റവും ആരാധകരായ വ്യക്തികൾ കൈയോടെ പിടികൂടുന്നൊരവസ്ഥയാണ്. മിഥുൻ്റെ ജീവിതകഥ എനിക്കൊന്ന് ജീവിതഗ്രാഫ് എന്നൊക്കെ എന്തോ പറഞ്ഞൊരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ മിഥുൻ പറഞ്ഞത് വ്യാജമാണ് എന്ന കാര്യത്തിൽ 99% നമുക്കിപ്പം ഉറപ്പുണ്ട്. അത് ചെയ്തത് ശരിയായില്ല. പ്രത്യേകിച്ച് മരണം പോലുള്ള കാര്യങ്ങൾ കോണ്ടന്റിന് വേണ്ടിയോ അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയോ പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇല്ലാത്തൊരു കഥ ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നത് ആർക്കും ഭൂഷണമല്ല. മിഥുൻ ചെയ്തത് മിഥുൻ അകത്ത് ഇതറിയില്ല. എന്നാൽ പോലും മിഥുൻ തെറ്റേറ്റു പറയുകയും ശരിയല്ല പറഞ്ഞതെങ്കിൽ, കള്ളമാണ് പറഞ്ഞതെങ്കിൽ അത് ഏറ്റു പറയുകയുമാണ് വേണ്ടത്. ഇത്തരത്തിലുള്ളൊരു വ്യാജ കഥ ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞത് ഒരു കാരണവശാലും ശരിയായില്ല. അതിന് അദ്ദേഹം ആ തെറ്റ് തിരിച്ചറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സി എന്തെങ്കിലും നടപടി, അതായത് ബിഗ് ബോസിനുള്ളിൽ നടപടി നേരിടുമോയെന്നറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു കള്ളക്കഥ ഇന്ത്യൻ ആർമിയെ, പ്രത്യേകിച്ച് നമ്മുടെ ആർമി എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാം ആദരവോടെ കാണുന്നവരാണ്. അപ്പോൾ ആർമിയിൽ ബന്ധപ്പെട്ട ഒരു കള്ളം, അതും ശ്രീ മോഹൻലാൽ അടക്കമുള്ളവർ പച്ചയ്ക്ക് പിടിച്ചിട്ടും പലതവണ പറഞ്ഞിട്ടും മാറ്റി പറയാതെ ഉറച്ചു നിൽക്കുന്നത് ഉറപ്പല്ല. പകരം ഒരു പിടിക്കപ്പെട്ട കള്ളത്തിനെ എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്ത് കൂടുതൽ കള്ളങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാനുള്ളൊരു വഴിയാണ്. അപ്പോൾ ഇത്തരത്തിലൊന്നും അല്ല ബിഗ് ബോസ് പോലൊരു ഗെയിം ഷോയിൽ പങ്കെടുക്കേണ്ടത്. നമ്മൾ സത്യം പറയണം. സത്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് പറയാം, അത് കുറേയൊക്കെ അലങ്കാരങ്ങൾ വെച്ച് പറയാം, കുറേയൊക്കെ വേണമെങ്കിൽ ഇനി അതിശയോക്തിയും പറയാം. പക്ഷേ പച്ചക്കള്ളങ്ങൾ പറയുന്നത് ശരിയല്ല. അത് ശ്രീ മോഹൻലാലിൻ്റെ ചോദ്യം ചെയ്യലില്ലെങ്കിലും മിഥുൻ സമ്മതിക്കേണ്ടതായിരുന്നു. മേജർ രവി സാർ നമുക്കെല്ലാം അറിയുന്നത് പോലെ പട്ടാളത്തിനെ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് സ്നേഹിച്ച പട്ടാളത്തിലുണ്ടായിരുന്നൊരു വ്യക്തിയാണ് മേജർ രവി സാർ. അദ്ദേഹം ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാണ് രാജ്യദ്രോഹം കുറ്റമാണ്. കാര്യം പട്ടാളത്തെ പറയുന്നത് നമ്മുടെ രാജ്യത്തെ പറയുന്നത് പോലെയാണ്. രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമാണ്. പക്ഷേ നിയമപരമായി ടെക്നിക്കലി നമ്മുടെ IPC ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം അത്തരത്തിലുള്ളൊരു നടപടിയെടുക്കാൻ സാധ്യതയുണ്ടോ എന്നറിയില്ല. അതിന് നിയമത്തിൻ്റെ പോസിബിലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ. പക്ഷേ തീർച്ചയായും രാജ്യദ്രോഹ കുറ്റത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുറ്റമാണ് പട്ടാളത്തിലെ ആൾക്കാരെക്കുറിച്ച് കള്ളം പറയുക, ഇല്ലാത്ത മരണം പറയുക. ഇതൊന്നും ഒരിക്കലും ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ ഇൻ സ്പിരിറ്റ്, ഇൻ ലോ അല്ല, ഇൻ സ്പിരിറ്റ് അത് രാജ്യദ്രോഹ കുറ്റത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. മേജർ രവി സാർ പറഞ്ഞതിൻ്റെ ആ സ്പിരിറ്റിനോട് പൂർണ്ണമായും യോജിക്കുന്നു. ഞാനൊക്കെ മലയാളി ഹൗസിലോ അല്ലെങ്കിൽ ബിഗ് ബോസിലൊക്കെ ഉള്ള എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളും ഒക്കെയാണ്. സി ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ കുറേ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷേ ഈ അബ്സല്യൂട്ട്ലി കള്ളത്തരത്തിലോ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ലൈ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും പറയുന്ന ശരിയല്ല. അല്ലെങ്കിൽ മറ്റൊരാളെ ഡീഫെയിം ചെയ്യുന്നതോ ലൈബൽ അല്ലെങ്കിൽ വേറൊരാളെ ബോധപൂർവ്വം അധിക്ഷേപിക്കുക, അപകീർത്തിപ്പെടുത്തുക, ഏതെങ്കിലും സമുദായങ്ങളെ മോശം പറയുക, ഇതൊന്നും ഒരിക്കലും ചെയ്തുകൂടാത്തതാണ്. ഇതൊക്കെയാണ് ലക്ഷ്മണരേഖകൾ. ബിഗ് ബോസിലൊക്കെ നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ചില ലക്ഷ്മണരേഖകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത, പട്ടാളത്തിൻ്റെ ഒരു പവിത്രത എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യം, അല്ലെങ്കിൽ സമുദായങ്ങൾക്കിടയിലുള്ള മൈത്രി, സാഹോദര്യം ഇവയെ തകർക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വ്യക്തിപരമായ ആരെങ്കിലും അധിക്ഷേപിക്കുക, സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തുക, കുട്ടികളെ മോശമായി ചിത്രീകരിക്കുക, ഈ അതിർവരമ്പുകളുടെ ഉള്ളിൽ നിൽക്കുന്ന സ്വാതന്ത്ര്യമേ നമുക്കെല്ലാവർക്കും ഉള്ളൂ. രാഹുൽ ഈശ്വറിനും ഉള്ളൂ, മിഥുനും ഉള്ളൂ, ശ്രീ മോഹൻലാലിന് പോലും ഉള്ളൂ. അപ്പം അതിനെ മിഥുൻ ലംഘിച്ചു എന്നുള്ള കാര്യം ഏകദേശം പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് അത് പറഞ്ഞത് ശരിയായില്ല. ഞാൻ ബിഗ് ബോസിനെ വളരെ ഇഷ്ടപ്പെടുന്ന, ആദരിക്കുന്നൊരു വ്യക്തിയാണ്. മലയാളി ഹൗസ് തന്നെയാണ് ബിഗ് ബോസ്, അല്ലെങ്കിൽ ബിഗ് ബോസ് ചെയ്യുന്നവർ തന്നെയാണ് മലയാളി ഹൗസും ചെയ്തത്. അപ്പോൾ ഇത്തരം ഫോർമാറ്റുകൾ വളരെ നല്ലതാണ്. നമ്മുടെ പൊതുസമൂഹത്തിന് തങ്ങളുടെ തന്നെ റിഫ്ലക്ഷൻ കാണാൻ കഴിയുന്നതാണ്. എനിക്ക് പക്ഷേ ഒരു കാര്യം, എനിക്ക് ബിഗ് ബോസിനെ വളരെ ആദരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇത്തവണ തോന്നിയത് കുറച്ചുകൂടി ഒരു സെലിബ്രിറ്റി ഫിഗേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്ക് അഖിൽ മാരാറെ വലിയ ഇഷ്ടമാണ്. എനിക്ക് മുമ്പും പരിചയമുള്ള ആളാണ്, സുഹൃത്താണ്. ശോഭ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായി ശോഭയുടെ വീവേഴ്സ് വില്ലേജിലൊക്കെ പോകുന്നതാണ്, ഞാനും വൈഫ് ദീപയും ഒക്കെ. അതുകൊണ്ട് ശോഭ സുഹൃത്താണ്. അങ്ങനെ പല നല്ല ആൾക്കാരുണ്ട്. പക്ഷേ കുറച്ചുകൂടെ സെലിബ്രിറ്റി വാല്യൂ ഉള്ള ആൾക്കാരെ കൊണ്ടുവന്നിരുന്നെങ്കിൽ, ആൾക്കാർ അറിയുന്ന ആൾക്കാരെ കൊണ്ടുവരുമ്പോഴാണല്ലോ ഇവരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും ഒക്കെ അറിയാൻ താല്പര്യം, ഇവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യം. അപ്പം കോണ്ടന്റ് എന്ന് പറയുന്നത് ഫെയിമിനോടുകൂടി, പോപ്പുലാരിറ്റിയോടുകൂടി, പ്രശസ്തിയോടുകൂടി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. കാര്യം കുറേ കൂടെ പ്രസിദ്ധരായ, കുറേ കൂടെ പീപ്പിളിന് റീകോളുള്ള ആൾക്കാരെ കൊണ്ടുവരികയാണെങ്കിൽ നന്നായിരുന്നു. അത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. ആ ഫോർമാറ്റ് നല്ലതാണ്, ഇനിയും കണ്ടിന്യൂ ചെയ്യണം. ലാലേട്ടനുണ്ട്, ലാലേട്ടനെ പോലെ ലോകാരാധനായ ഒരാളുണ്ട്. നോർത്തിലത് നമ്മുടെ സൽമാൻഖാനൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെന്തൊരു വാല്യൂ ഉണ്ടാകും. പക്ഷെ കുറച്ചുകൂടി അത്തരം പോപ്പുലർ ആയ ആൾക്കാർ, ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രം നമ്മൾ കാണരുത്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ യങ്സ്റ്റേഴ്സാണ് സോഷ്യൽ മീഡിയ കൂടുതൽ കണക്ട് ചെയ്യുന്നത്, 30-ൽ താഴെയുള്ളവർ. പക്ഷേ ബിഗ് ബോസിന് വൈഡർ ഓഡിയൻസ് ഉണ്ട്, പ്രത്യേകിച്ച് 30-60 ഏജ് ഗ്രൂപ്പിൽ വരുന്ന സീനിയേഴ്സ്, കുടുംബങ്ങൾ, എന്താ പറയണേ, അങ്ങനത്തെ ഒരു മിഡിൽ ഏജ് ഇതും കൂടെയുണ്ട്. അപ്പം അവരെയും കൂടെ കേറ്റർ ചെയ്യണം. സോഷ്യൽ മീഡിയയിൽ മാത്രം പോയത് ബിഗ് ബോസിൻ്റെ ഒരു സ്ട്രാറ്റജിക് എറർ ആയിട്ടാണ് എനിക്ക്
തോന്നുന്നത്. ഇനിയാണെങ്കിലും കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ രജത് കുമാർ സാറിനെയൊക്കെ എനിക്ക് തിരിച്ച് ഇടയ്ക്ക് തിരിച്ചു കൊണ്ടുവന്നു തോന്നുന്നു. അതൊക്കെ നല്ലതാണ്. അപ്പോൾ അത്ര ആൾക്കാർ വരികയാണെങ്കിൽ സി എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും റീകോളുള്ള, എല്ലാവർക്കും കുറേ കൂടെ റെക്കഗ്നീഷനുള്ള ആൾക്കാരെ കൊണ്ടുവരികയാണ് എൻ്റെ ഒരു ചാം. അല്ല, എനിക്ക് വ്യക്തിപരമായ ജോസ്, എനിക്ക് ഏറ്റവും ഇഷ്ടം അഖിൽമാരാരെയും ശോഭയാണ്. ഇവർ അഖിൽമാരാറിൽ കപ്പടിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അഖിൽമാരാർ വളരെ ജെനുവിനായിട്ടാണ് എനിക്ക് തോന്നിയത്, വളരെ ജെനുവിനിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹം നല്ലതാണ്. അദ്ദേഹം എനിക്ക് ഒന്ന് രണ്ട് അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളൊക്കെ ശരിയല്ല, അത് തെറ്റായിപ്പോയി, അദ്ദേഹം തന്നെ അത് മാറ്റുകയും മറ്റുമൊക്കെ ചെയ്തു, പ്രത്യേകിച്ച് ശ്രീ മധുവിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പം അത് ശരിയായില്ല എന്ന് സംശയമല്ല. പക്ഷേ അഖിൽമാരാറിനൊരു ജെനുവിനിറ്റി ഉണ്ട്. ഇപ്പം ബാറ്റിൽ ഓഫ് ദി ഒറിജിനൽസ്, എൻ്റെ ധാരണ ശരിയാണെങ്കിൽ അതാണ് എൻ്റെ ഒരു ടാഗ് ലൈൻ ഇപ്പോഴത്തെ ബിഗ് ബോസിൻ്റെ, ബാറ്റിൽ ഓഫ് ദി ഒറിജിനൽസ്. അതായത് ആ ഒറിജിനൽ അവരുടെ ഒരു ബാറ്റിലാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒറിജിനലായ ഒരു വ്യക്തിയാണ് അഖിൽമാരാർ. അതുകൊണ്ട് എനിക്ക് അഖിൽമാരാറെ ഇഷ്ടമാണ്. അഖിൽമാരാർ, ശോഭ, ഇവരൊക്കെ കൂടുതൽ ഫ്ലൈയിങ് കളേഴ്സോടെ വരണമെന്നുള്ളതാണ്. രണ്ട്, എനിക്കൊരു സജഷനും കൂടെ ഉള്ളത് ബിഗ് ബോസിന് ഉള്ളിലുള്ളവരോടും ഇത് കാണുന്നവരോടും. പലപ്പോഴും ഇപ്പം ഞങ്ങളുടെ ആദ്യം മലയാളി ന്യൂസ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബിഗ് ബോസ് സാബു ആയിരുന്നു. സാബുവിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഞാനാണ് ഈ പരിപാടിക്ക് പോകാൻ. അങ്ങനെ പലരും നമ്മളോട് സംസാരിക്കാറുണ്ട് സൗഹൃദത്തിൽ. ഇത് കഴിഞ്ഞ് പലപ്പോഴും ഇവർ ഡൗണായി പോകുന്ന കാണാറുണ്ട്. വീണ്ടും പൊതുമണ്ഡലത്തിൽ ഇവർ സജീവമായി നിൽക്കണം, കുറേ കൂടെ കാര്യങ്ങളിൽ ഇടപെടണം. കാര്യം ഈ നമുക്ക് കിട്ടുന്ന ഫെയിം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷങ്ങളൊക്കെ നിൽക്കൂ, അതിനുശേഷം അതൊക്കെ അങ്ങ് താഴെ പോകും. പകരം അപ്പം കാര്യമായിട്ട് ഈ മേഖലയിൽ ഇടപെട്ട് നിൽക്കുകയും കൂടെ വേണം. പലരും അത് കഴിഞ്ഞാലൊന്ന് ഡിപ്പ് ചെയ്ത് പോകുന്ന കാര്യം കാണാറുണ്ട്. അതുകൊണ്ട് കൂടുതൽ അതിൽ ഇൻവോൾവ് ചെയ്യണം. നല്ല ഫോർമാറ്റാണ് ബിഗ് ബോസ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ബിഗ് ബ്രദർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് തന്നെ കൂടുതൽ അറിയാനുള്ളൊരു വിൻഡോ ആണ്. ഇറ്റ്സ് എ വിൻഡോ ഓഫ് സെൽഫ് എക്സ്പ്ലോറേഷൻ. അത് നല്ല സ്പേസാണ്. നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുന്നതാണ്. പൊതുജനങ്ങൾ നമ്മളിലൂടെ അവരെ കണ്ടെത്തുകയാണ്. അതായത് പൊതുജനങ്ങൾ നമ്മുടെ ആക്ഷനിലൂടെ, നമ്മൾ സംസാരിക്കുന്നതിലൂടെ, നമ്മുടെ ദേഷ്യം, നമ്മുടെ ജലസി, നമ്മുടെ വിഷമം, നമ്മുടെ പ്രണയം, നമ്മുടെ വിരഹം, ഇതിലൂടെയെല്ലാം അവരെ തന്നെ കണ്ടെത്തുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ഷോ കാണുന്നത്. അതുകൊണ്ട് ഇവർ കുറേ കൂടെ സജീവമായിട്ട് ഇത് കഴിഞ്ഞാലും നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. എനിക്ക് തോന്നുന്നു അഖിലിനാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ചാൻസ് ഉള്ളത്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അഖിൽമാരാറാണ്. അതുകൊണ്ട് അഖിൽമാരാറിന് നല്ല പോസിബിലിറ്റി ഉണ്ട്. ശോഭ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് അഖിൽമാരാറാണ് എൻ്റെ പേഴ്സണൽ ചോയ്സ്. അല്ല, സെയിം തന്നെയാണ്. സെയിം ആൾക്കാരാണ് ചെയ്യുന്നത്. സെയിം, അതായത് ടീം സെയിമാണ്. അന്ന് അവർ ശ്രീ മോഹൻലാലിനെ നോക്കി അന്ന് എന്തൊക്കെയോ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ശ്രീമതി രേവതി അതിലേക്ക് വന്നത്. പിന്നെ അവിടെ ശ്രീ ദിലീപേട്ടനെ നോക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ സെയിം പാറ്റേൺ ആണ്. അതായത് ബേസിക്കലി ഇത് വരുന്നത് ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ 18-20 പേരെ വെക്കുകയും അവരുടെ ജീവിതം ഒപ്പിയെടുക്കുകയും 30-50 ക്യാമറകൾ ഒപ്പിയെടുക്കുകയും അവരെങ്ങനെ അതിലൂടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ബിഗ് ബോസിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ. കാര്യം ഞാൻ 2013 മലയാള ന്യൂസിൻ്റെ വിന്നറായത്, ഇപ്പം 10 വർഷമായി. അപ്പോൾ ഒരു അപ്ഗ്രേഡേഷൻ വന്നിട്ടുള്ളത്. ഇപ്പം ലൈവും കൊടുക്കുന്നുണ്ട് തോന്നുന്നു, എല്ലാ നിമിഷവും ലൈവും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ലേണിംഗ് ആണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ എന്നെക്കുറിച്ച് അറിയാത്ത പല കാര്യങ്ങളും മലയാള ന്യൂസിൽ പോയിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. കാര്യം നമുക്ക് ഒരുപാട് ടൈമുണ്ട്. മൊബൈലില്ല, ഫോണില്ല, ഫേസ്ബുക്കില്ല, പേപ്പറില്ല, ഒന്നും ചെയ്യാനില്ല. അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മുടെ ബന്ധങ്ങളിലൂടെയൊക്കെ പോകുന്നതാണ്. ഇപ്പോഴും മലയാള ന്യൂസിൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധം കഴിയുന്നത്ര ഞാൻ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അതൊരു ഒരു ഒരു വലിയ വലിയ അനുഭവമാണ്. അതേപോലെ സെയിം തന്നെയാണ് ബിഗ് ബോസ്. അപ്പം ഈ ബിഗ് ബോസിൽ നല്ല വിജയികൾ വരട്ടെ. ഇനിയുള്ള വരുന്ന സീസണിൽ ഇപ്പോൾ ഉള്ള പലരും നല്ലതാണ്, എന്നാൽ കുറേ കൂടെ നമുക്ക് അറിയാൻ കഴിയുന്ന എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കും.